വിദേശ രാജ്യങ്ങളും ലോകാരോഗ്യ സംഘടനയും അംഗീകരിച്ച വിദേശ വാക്സിനുകൾക്ക് അടിയന്തര ഉപയോഗത്തിന് ഇന്ത്യയിൽ ക്ലിനിക്കൽ ട്രയൽ ആവശ്യമില്ലെന്ന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഇതോടെ മൊഡേണ ഫൈസർ ഉൾപ്പെടെയുള്ള വാക്സിനുകൾ ഇന്ത്യയിൽ ലഭ്യമാക്കാൻ കഴിയും വാക്സിനേഷൻ ത്വരിതഗതിയിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് ഡിസിജിഐ മേധാവി വി ജി സൊമാനി അറിയിച്ചു കോവിഡ് വാക്സിൻ വിദഗ്ധ സമിതിയും സമാനമായ ശുപാർശ നൽകിയിരുന്നു അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇന്ത്യയിൽ അംഗീകാരം നൽകുന്നതിന് മുമ്പ് പ്രത്യേക ട്രയൽ നടത്തണമെന്ന ഉപാധി ഒഴിവാക്കണമെന്ന് ഫൈസറും മൊഡേണയും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഗുരുതരമായ പാർശ്വഫലങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ച് സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല മുമ്പ് വിദേശത്ത് ക്ലിനിക്കൽ ട്രയൽ പൂർത്തിയാക്കിയ കമ്പനികളുടെ വാക്സിൻ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് മുമ്പ് ഇന്ത്യക്കാരിൽ ക്ലിനിക്കൽ ട്രയൽ നടത്തി ഇന്ത്യൻ വംശജരിൽ മരുന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തണമായിരുന്നു ഇതിലാണ് ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിനുള്ളിൽ രാജ്യത്ത് വാക്സിനേഷൻ പൂർത്തിയാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ആ സാഹചര്യത്തിൽ വാക്സിൻ ലഭ്യത വർദ്ധിപ്പിച്ചേ മതിയാകൂ ഇതോടെ വിദേശ വാക്സിനുകളുടെ പങ്ക് നിർണായകമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കോവിഷീൽഡ് കോവാക്സിൻ എന്നിവയ്ക്ക് പുറമെ റഷ്യയുടെ സ്പുട്നിക് വി എന്നിവയ്ക്ക് മാത്രമാണ് ഇന്ത്യയിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് അതിനിടെ രണ്ടാം കോവിഡ് തരംഗത്തിന്റെ തീവ്രഘട്ടം മറികടന്നതായും രോഗവ്യാപന തോതിൽ സ്ഥിരത കൈവരിച്ചതായും കേന്ദ്രസര്ക്കാര് വ്യക്തമാക്കി ഇന്ത്യയുടെ പകുതിയോളം പ്രദേശത്തും കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അഞ്ചു ശതമാനത്തിൽ താഴെയാണെന്നാണ് റിപ്പോർട്ട് മുന്നൂറ്റി അൻപത് ജില്ലകളിൽ നിലവിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അഞ്ചു ശതമാനത്തിൽ താഴെയാണ് നൂറ്റിനാൽപ്പത്തിയഞ്ച് ജില്ലകളിൽ അഞ്ചിനും പത്ത് ശതമാനത്തിനുമിടയിലാണ് നിരക്ക് ബാക്കിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ജില്ലകളിലാണ് പത്ത് ശതമാനത്തിനു മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ളതെന്ന് ഐസിഎംആർ ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ പറഞ്ഞു നമ്മൾ ശരിയായ ദിശയിലേക്കാണ് നീങ്ങുന്നത് പരിശോധനകളും ജില്ലാ തലത്തിലെ നിയന്ത്രണങ്ങളും കാര്യങ്ങൾ എളുപ്പമാക്കി എന്നിരുന്നാലും ഇത് സുസ്ഥിര പരിഹാരമല്ല ലോക്ഡൌണും മറ്റു നിയന്ത്രണങ്ങളും ലഘൂകരിക്കുന്നതിനുള്ള സംവിധാനം കണ്ടെത്തേണ്ടതുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു പ്രദേശത്ത് രണ്ടാഴ്ചയെങ്കിലും തുടർച്ചയായി അഞ്ചു ശതമാനത്തിൽ താഴെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെങ്കിൽ കോവിഡ് വ്യാപനം സ്ഥിരതയിലാണെന്ന് പറയാം ഏപ്രിൽ ആദ്യവാരത്തിൽ ഇന്ത്യയിലെ ഇരുന്നൂറിൽ താഴെ ജില്ലകളിൽ മാത്രമായിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി പത്ത് ശതമാനത്തിന് മുകളിൽ ഏപ്രിൽ അവസാനത്തോടെ ഇത് അറുനൂറ് ജില്ലകളിലായി ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി